പറവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും വിൽക്കുകയും ചെയ്ത കേസിലാണ് എറണാകുളത്തെ പ്രത്യേക കോടതിയുടെ വിധി ഒന്നാം പ്രതിയായ പെൺകുട്ടിയുടെ പിതാവ് സുധീർ മൂന്നാം പ്രതി സിനിമാ നിർമ്മാതാവ് ജനതാ വിജയൻ എന്നിവർക്ക് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ വീതം പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് പിതാവിൽ നിന്നും പെൺകുട്ടിയെ വാങ്ങി നാലാം പ്രതി റിസോർട്ടുടമ ഉണ്ണികൃഷ്ണൻ അഞ്ചാം പ്രതി നോബി സുഗുണൻ എന്നിവർക്ക് എത്തിച്ചയാളാണ് ജനതാ വിജയൻ ഈ കേസിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റമുള്ളത് ഉണ്ണികൃഷ്ണനും നോബിക്കുമെതിരെയാണ് ഇവർ പത്തുവർഷം തടവ് അനുഭവിക്കുകയും എഴുപത്തയ്യായിരം രൂപ വീതം പിഴയടക്കുകയും വേണം പെൺകുട്ടിയുടെ മാതാവും രണ്ടാം പ്രതിയുമായ സുബൈദ ഇടനിലക്കാരനും ആറാം പ്രതിയുമായ ബിജു എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു പറവൂർ പീഡനവുമായി ബന്ധപ്പെട്ട അൻപത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ കേസിലാണ് ഇന്ന് പ്രത്യേക കോടതി വിധി പ്രഖ്യാപിച്ചത് ആദ്യത്തെ കേസിൽ പെൺകുട്ടിയുടെ പിതാവ് സുധീറിനെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു ഇനി അൻപത് കേസുകൾ കൂടി ബാക്കിയുണ്ട് ഇന്ത്യ വിഷൻ കൊച്ചി